ശ്രീ സന്ദീപ് വാര് ഒന്ന് നരേന്ദ്രമോദി അതിൻ്റെ മുഖ്യ യജമാനൻ ആദ്യഘട്ടത്തിൽ അങ്ങനെ വാർത്ത വന്നു പിന്നീട് അതല്ല എന്നുള്ള തിരുത്തലുണ്ടായി ആ ഘട്ടത്തിൽ ബി ജെ പിയുടെ വക്താക്കൾ ചർച്ചയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്തകൾ കിട്ടുന്നത് അങ്ങനെയല്ലല്ലോ എന്നുള്ള തിരുത്ത് ഈ പറയുന്ന സൗണ്ട് ചർച്ചകളിലെ പാനലിസ്റ്റുകൾ തന്നെ നടത്തി പിന്നീട് നരേന്ദ്രമോദി തന്നെ മുഖ്യ യജമാനാകുന്നു നേരത്തെ ഇവിടെ അഡ്വക്കറ്റ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ആർ എസ് എസിൻ്റെ സർസഞ്ചാലക് ഒരു രാഷ്ട്രത്തോട് ഇനി ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പറയുന്ന ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യവും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ മാത്രമല്ല ഇവിടെ ബി ജെ പി അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബി ജെ പിയോട് ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ടുണ്ടാവും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും പങ്കാളിത്തം കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം വേറൊരു ക്ഷേത്രത്തിലേക്കും ഈ ദിവസം ചെല്ലാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ എന്ന് വെച്ചാൽ ഒരു ഒരു ഏകാധിപത്യ പ്രവണത അവിടെ വളരെ പ്രകടമല്ലേ ശ്രീ സന്ദീപ് വാര്യർ ല്പസമയം തരണം കാരണം ഇതില് ശ്രീ പി ഡി ടി ആചാരി അദ്ദേഹം കോൺഗ്രസ് പക്ഷപാതിയായിട്ടുള്ള ഒരു മുൻ ബ്യൂറോക്രാറ്റാണ് അപ്പം ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങളും സി പി എമ്മിന്റെ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടത് കോൺഗ്രസ് പക്ഷപാതി പറഞ്ഞ കാര്യം എന്റെ വ്യൂ ആണ് എന്റെ വ്യൂ ആണ് എന്റെ അഭിപ്രായമാണ് അല്ല അത് ഈ കോൺഗ്രസ് പക്ഷപാതിയായിരിക്കുക എന്നുള്ളത് അത്ര മോശം കാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നെങ്കിൽ ഞാനത് പിൻവലിക്കാം എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഒരു ഞാൻ എന്റെ പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ പി ഡി ടി ആചാരി പറഞ്ഞ കാര്യം ഇത് നെഹ്റു മുന്നോട്ട് വെച്ച സെക്യുലറിസത്തിനെതിരാണ് നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയത്തിനെതിരാണെന്നാണ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു പി ഡി ടി ആചാര്യ ഞാൻ പറയട്ടെ നെഹ്റു നെഹ്റു ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവസാനത്തെ വാക്ക് മെസ്സിഹ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നെഹ്റുവിന്റെ പോളിസികളൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത് അക്കാലത്ത് തന്നെ ആ ഈ രാജ്യത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതിനെല്ലാം ഖണ്ഡിച്ചിട്ടുള്ളതാണ് ഉദാഹരണത്തിന് നെഹ്റു കത്തയച്ചിട്ടും രാജേന്ദ്രപ്രസാദ് പോകാതിരുന്നില്ലല്ലോ സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി പോയല്ലോ അപ്പൊ നെഹ്റു പറയുന്നത് ശരിയല്ല നെഹ്റുവിന്റെ വ്യൂ പോയിന്റ് ശരിയല്ല എന്ന് ഖണ്ഡിച്ചിരുന്ന എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു നോക്കൂ നെഹ്റുവിന്റെ ഫോറിൻ പോളിസി ഡിസാസ്റ്റർ ആയിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം നെഹ്റുവിന്റെ എക്കണോമിക് പോളിസി ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപടക ഏറ്റവും അപകടകരമായിരുന്നു ഈ രാജ്യത്തെ തകർത്തത് നെഹ്റുവിൻ എക്കണോമിക് പോളിസി ആയിരുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാനടക്കമുള്ള നിരവധി ആളുകൾ ഈ രാജ്യത്തെ അങ്ങനെ വിശ്വസിക്കുന്നത് നെഹ്റുവിന്റെ കാലത്താണ് ഇന്ത്യയുടെ ഏറ്റവും മോശപ്പെട്ട എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഉണ്ടായത് അതെ ഹിന്ദു ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത് അപ്പോൾ നെഹ്റുവിന്റെ പോളിസികളൊക്കെ മഹത്തരം ആഹ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം നെഹ്റുവിന്റെ പോളിസികൾ പിന്തിരിപ്പനും രാജ്യത്തിന് ഏറ്റവും ദോഷം ചെയ്തിട്ടുള്ളതും രാജ്യത്തെ വ്യവസ്ഥിതിക്ക് ഏറ്റവും ദോഷം ചെയ്തിട്ടുള്ള നയപരിപാടികളായിരുന്നു നെഹ്റുവിന്റേതെന്നാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പൊ വിശ്വസിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ചില കാര്യങ്ങൾ അനിൽകുമാർ പറഞ്ഞടക്കാം അദ്ദേഹം പറഞ്ഞു ഇത് ബി ജെ പിയും ആർ എസ് എസും ഒന്നുമല്ല ഈ രാജ്യത്ത് രാമൻ ഇങ്ങനെ നിൽക്കാൻ കാരണം രാമന്റെ ഓർമ്മകൾ നിൽക്കാൻ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കിടയിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമൻ എന്നുള്ള വികാരമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു വിവിധ തരത്തിലുള്ള രാമായണങ്ങളുണ്ട് വിവിധ തരത്തിൽ രാമനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതായത് രാമൻ എന്ന് പറയുന്നത് കേവലം ഹിന്ദുക്കളുടേത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ചരിത്ര പുരുഷനാണെന്ന് ഞാൻ പറയാതെ തന്നെ അനിൽകുമാർ മുടങ്ങിയിരിക്കുകയാണ് ഇന്തോനേഷ്യ മുസ്ലിം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യക്ക് ശ്രീരാമൻ എങ്ങനെയാണോ അവരുടെ ചരിത്ര പുരുഷനായി മാറുന്നത് എങ്ങനെയാണോ ഇന്തോനേഷ്യ അവരുടെ എയർലൈൻസിന് ഗരുഡ എന്ന് വിരിടുന്നത് എങ്ങനെയാണോ ഇന്തോനേഷ്യ അവരുടെ പ്രധാനപ്പെട്ട ബാങ്കിന് കുബേര എന്ന് പേടുന്നത് എങ്ങനെയാണോ രാമായണം അവിടുത്തെ പ്രധാന പ്രധാന സാഹിത്യകൃതിയാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പുരുഷനാണ് ശ്രീരാമൻ എന്ന് ഇപ്പോ അനിൽകുമാർ സമ്മതിച്ചിരിക്കുകയാണ് കുറച്ചുനേരം മുമ്പ് മുൻപ് അദ്ദേഹം അത് സമ്മതിക്കില്ലായിരുന്നു ഇപ്പൊ എന്താ സൗകര്യത്തിന് വേണ്ടി നിലപാടുകൾ മാറ്റിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്തിനാണ് ഇതിന്റെ മുഴുവൻ പിതൃത്വവും ബിജെപിക്കും അറസ്റ്റിനും കൊടുത്തത് നിങ്ങൾ കേട്ടെടുക്കാമായിരുന്നില്ലേ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അഞ്ഞൂറിലധികം വർഷങ്ങളായി നിരന്തരമായി തങ്ങളുടെ ശ്രീരാമ ജന്മഭൂമിയിലെ അവകാശത്തിന് വേണ്ടി നിയമപരമായും ആ സായുധപരമായിട്ടും ഒക്കെ പോരാടിയ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല ന്യായത്തിനൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചില്ല നിങ്ങൾ ആ സമയത്ത് വോട്ട് ബാങ്ക് ബോൾട്ടീസിനൊപ്പം നിന്നു നിങ്ങൾക്ക് സൗകര്യം ആ സമയത്ത് സംഘടിത മതന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്നതായിരുന്നു എന്തിനേറെ ആ മതന്യൂനപക്ഷ പെടുന്ന ആളുകൾ പോലും തങ്ങളുടെ അവകാശവാദം ഉപേക്ഷിച്ച് ശ്രീരാമ ജന്മഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ അരുതേ വിട്ടുകൊടുക്കല്ലേ നിങ്ങളോട് അനീതി ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഇരവാദം അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ച് നിങ്ങൾ ഈ നാട്ടിൽ ഇരകളാക്കിപ്പെടുന്നവരാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിലും മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി തീർത്തത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്ക് വലിയ പങ്ക് അക്കാര്യത്തിലുണ്ട് അത് കെ കെ മുഹമ്മദ് അടക്കമുള്ളവർ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ മുഴുവൻ അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട ചരിത്രകാരന്മാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കുക എം ജി എസ് എം ജി എസ് ശശിഭൂഷണെ പോലെയുള്ളവരെ വിളിക്കുക എം ജി എസ് നാരായണ അദ്ദേഹം ഇല്ല എം ജി എസ് നാരായണൻ പോലുള്ളവർ എഴുതിയിട്ടുണ്ടല്ലോ ഈ അയോധ്യ വിഷയത്തിലടക്കം ഇടത് ചരിത്രകാരന്മാർ എടുത്തിട്ടുള്ള നിലപാടും അതിലെ തട്ടിപ്പും അതിലെ വഞ്ചനയും ഇവിടുത്തെ ഒരുപാട് ചരിത്രകാരന്മാർ ചർച്ച നോക്കൂ ഇവിടെ ചോദ്യം പ്രധാനമായും ഉയർന്നത് അതൊക്കെ ആണോ അവഗണിക്കുകയാണോ എന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് മുഖ്യ യജമാനായി നരേന്ദ്രമോദിക്ക് വരാൻ സാധിക്കുന്നത് ഒന്ന് രണ്ട് ആർ എസ് എസിൻ്റെ സത്സഞ്ചാലക മോഹൻ ഭാഗവതിന് എങ്ങനെയാണ് ഈ അഞ്ചു പേരിൽ ഒരാളായി ആ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിലെത്താൻ സാധിക്കുന്നത് നോക്കൂ നരേന്ദ്രമോദിയെ എങ്ങനെയാണ് ഒരു ദിവ്യത്യം കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന പ്രധാന യജമാനായി മാറ്റാൻ സാധിക്കുന്നത് അതിന് ആര് നിശ്ചയം കുറിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളല്ലേ ഞാൻ അതിലേക്ക് വരാം അത് ശ്രീ പി ഡി ടി ആചാരി ആ കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം എന്താ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന സെക്കുലറിസത്തിനെതിരാണ് പ്രധാനമന്ത്രി ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് സർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് സെക്കുലറിസം വന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ മരവിപ്പിച്ച് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച കാലത്താണ് സെക്യുലറിസവും അതുപോലെ തന്നെ സോഷ്യലിസവും ഈ ഭരണഘടനയിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് അറിയുന്ന കാര്യമല്ലേ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ജനാധിപത്യ മൂല്യത്തിന്റെ ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രതിപക്ഷത്തെ ജയിലിൽ അടച്ച് പ്രതിപക്ഷം മുഴുവൻ ജയിലിലായിരുന്ന കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥാ കാലത്ത് ഈ സെക്യുലറിസവും അതുപോലെ തന്നെ സോഷ്യലിസവും ഈ ഭരണഘടനയിലേക്ക് തിരികെ കയറ്റിയത് യഥാർത്ഥ ഭരണഘടനയിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഭരണഘടനയിൽ ഭരണഘടനാ ശില്പികൾ എവിടെയും നമ്മുടെ ഭരണഘടനയിൽ സെക്യുലറിസവും അല്ലെങ്കിൽ സോഷ്യലിസവും ഒന്നും വിഭാഗം ചെയ്തിട്ടില്ലല്ലോ അത് അറിയുന്ന ആള് തന്നെയാണല്ലോ അങ്ങ് െ ഒരു മറുപടി ഒരു മിനിറ്റ് സന്ധ്യപേറെ എനിക്കും അക്കാര്യത്തില് ചില സംശയങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് പിന്നി ടി വി